എല്ലാവർക്കും എന്താന്ന് വെച്ചാ കൊടുക്ക്, കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എന്റെ ചെലവ്. എല്ലാരും അടിച്ചു കയറി വാ. നിങ്ങൾ തമ്മിലൊരു കിസ് അടിക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സ്പോട്ടിൽ ഒന്ന് പുള്ളി ഇട്ടപ്പോ ഞാനൊന്ന് ഇട്ട് തിരിച്ച്, അപ്പൊ പുള്ളി ഒരു ഒന്ന് പറഞ്ഞു തിരിച്ച്, ഞാനൊന്നും പറയാന്ന് പിടിച്ച് കിസ് ചെയ്തു. അടിച്ചു കയറിയവ പല ഇമോഷനിലുണ്ട്, ഹാപ്പിയിലുണ്ട്, അടിച്ചു കയറിയവ ദേഷ്യത്തിലുണ്ട്, അടിച്ചു കയറിയവ റൊമാൻറ്റിക്കിലുണ്ട്, സങ്കടത്തിലുണ്ട്, ഓൾ ഇമോഷനിൽ അടിച്ചു കയറിയവുണ്ട്. ചാക്കോശനോട് ഞാനൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഗോഡ്സ് ഓൺ കൺട്രി, സായിപ്പന്മാരും മദാമ്മമാരും അങ്ങനെ അടിച്ചു കയറി വരട്ടെ എന്ന് പറയുന്നു. ദേഷ്യത്തിലും ഉണ്ട്, ഈ കണക്ക് അവിടെ വെച്ച് തീരില്ലേ, നമ്മൾ ഇനി കാണും ഈ കടം വീട്ടും, അടിച്ചു കയറി വടാ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. സോ ഓൾ ദി ഇമോഷൻ മലയാളി മുഴുവൻ റീലിയാണ്, വൈഫ് ഞാൻ റീൽ ചെയ്തോട്ടെ പറഞ്ഞു ചെയ്തത്, വൈഫിന് ഹാപ്പി റിയാക്ഷൻ. പക്ഷെ പിള്ളേരില്ലേ, അവരുടെ മൈൻഡ് ഡാഡ് വാട്ട് ഇസ് ഇസ് ഡാഡ് എന്ത് കാണിച്ചു വെച്ചത്, വാട്ട് ഇത് കോമഡി ആണോ എന്ന് വെച്ചാൽ, ഇത് കോമഡി ആണ്, ഓക്കെ 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 ശരി ശരി കുറച്ച് ഫിസിക്കായിട്ടുള്ള ഒരു പേഴ്സണ് എല്ലാ കഥാപാത്രം ചേരില്ല എന്ന് പറയാറില്ലേ, അതുകൊണ്ട് തന്നെ നല്ല കഥാപാത്രങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പോയിട്ട് പോട്ടെ, നോട്ട് ഇഷ്യൂ ഫോർ. ഓക്കെ, ഐ നോ ഐ ക്യാൻ പെർഫോം, മമ്മൂട്ടി സാർ ഇസ് മമ്മൂട്ടി സാർ, കമലാസൻ സാർ ഇസ് കമലാസൻ. അടുത്തതില്ല, ഒരു റിയാസെങ്കിൽ ഒരു റിയാസേ ഉള്ളൂ, അടുത്ത റിയാസം ഇല്ല. ഈ കൺസിസ്റ്റൻസി ഉണ്ടായാലേ പറ്റുള്ളൂ ത്രൂ ഔട്ട് യുവർ ലൈഫ്. 40-45 വർഷം സിനിമയിൽ കാണണമെന്ന് പറഞ്ഞ് അടിച്ച് കയറിയാന്ന് പറഞ്ഞ് വന്ന ആളാണ് ഞാൻ. സോ ഈ പ്രിപ്പറേഷൻ എപ്പോഴും കാണണം, നൈറ്റ് മുതലേ തലക്കാത്ത ഇങ്ങനെ ടെങ് 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 നടിക്കുന്നുണ്ട്. മേക്കപ്പ് തുടങ്ങും, മേക്കപ്പ് തുടങ്ങുമ്പോഴേ ഇതിങ്ങനെ നമ്മളെ മേത്ത് കയറി വരും. കോസ്റ്റ്യൂം വിട്ട് കണ്ണാടി നോക്കി ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ചിലപ്പോൾ എന്താണ് ചെയ്യാൻ പോണത്, കോമഡി ചെയ്യാൻ പോണത്, നമ്മൾ തന്നെ ഒരു സാധനം ചെയ്ത് ഓക്കെ റൈറ്റ്. പിന്നെ അത് പ്രിപ്പയറായി പോക്കാണ്, കണ്ടു കഴിഞ്ഞിട്ട് വീണ്ടും കാണണം തോന്നുമ്പോൾ വീണ്ടും പോയി ഹാപ്പി ആയിട്ട് കാണുക, വീണ്ടും ഹാപ്പി ആയിട്ട് വരിക. അങ്ങനെ ഈ പടം ഒരു 10 വർഷങ്ങളും എല്ലാവരും കാണാം. ഓക്കെ, ഹായ് ഹലോ നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ശബ്ദവും ഇദ്ദേഹത്തിൻ്റെ ഫേസും മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ഹാപ്പി ന്യൂ ഇയർ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു റിയാസ് ഖാൻ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഇപ്പം പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ റിയാസ് ഖാൻ്റെ സൗണ്ടും ഫേസും മാത്രമാണ്. ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ ഒരു ടൈം? ഓഫ് കോഴ്സ്, ഇത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളിൽ ലൈഫിൽ ഇത് ഒരു എത്ര മാസം നമ്മളൊരു സിനിമ ഹിറ്റാവുന്നോ അതേപോലെ ഞാനിത് എൻജോയ് ചെയ്യുന്നു. ഞാൻ ചെയ്തൊരു വേഷമല്ലേ. സോ ഇറ്റ്സ് അഗെയിൻ സിനിമകളിൽ ലെജൻഡ്സ് പറയുന്ന തന്നെ നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ ഈ ഭൂലോകത്ത് നമ്മൾ ഈ ഭൂമിയിൽ ഇല്ലെങ്കിലും പോലും നമ്മൾ ചെയ്ത സിനിമകൾ എപ്പോഴും അത് നമ്മളീ മണ്ണിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോയാലും മരിച്ചു പോയാലും അതെപ്പോഴും കാണും. സെറ്റ് ഉണ്ട്, ഇപ്പൊ ഉള്ളപ്പോ തന്നെ വീണ്ടും കാണാം. ഗ്യാപ് 20 ഇയേഴ്സേ ഉള്ളൂ. സോ 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 ഹാപ്പി. അന്ന് ഇപ്പൊ നമ്മൾ സിനിമ ചെയ്യുമ്പോഴേ നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളെ നമ്മൾ പറഞ്ഞ ഡയലോഗുകൾ ഹിറ്റ് ആവണേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും. 20 വർഷം ശേഷമാണ് അത് സംഭവിക്കുന്നത്. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കുന്ന ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? സിനിമ അഭിനയിക്കുമ്പോൾ ആ പടം ഹിറ്റ് ആവണമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണത്. അത് ചിലത് യെസ് ആവാം, ചിലത് ഇല്ലാതെ പോവാം. പിന്നെ നമ്മൾ അടുത്തയിലേക്ക് പോയി, വി ആർ ഇൻ ടു നെക്സ്റ്റ് ഫിലിം, നെക്സ്റ്റ് സ്ക്രിപ്റ്റ്, നെക്സ്റ്റ് ഡയറക്ടർ. പിന്നെ വീണ്ടും അടുത്തയിലേക്ക് പോയി, അടുത്തയിലേക്ക് പോയി. സോ ഒരു പീരീഡ് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വിട്ടു പോകും. നമ്മൾ യു ജസ്റ്റ് നോർമലി ഹ്യൂമൻസ് ആണ് നമ്മളെല്ലാവരും, വിട്ടു നമ്മൾ നെക്സ്റ്റ് അടുത്തയിലേക്ക് പോകും. പിന്നെ എപ്പോഴെങ്കിലും ടി വിയിൽ കാണും, ചിലപ്പോൾ മിക്കവാറും സിനിമയിൽ എപ്പോഴും പാട്ടായിരിക്കും വരുന്നത്, ഒരു പടത്തിൻ്റെ പാട്ടായിരിക്കും എപ്പോഴും നമ്മൾ അത് വേറൊരു വാക്കുണ്ട്, ഒരു ഒരു സിനിമ ഇല്ലേ, സിനിമ വരണതിന് മുമ്പ് ഒരു പാട്ടായിരിക്കും വരുന്നത്, സിനിമ കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ട് എപ്പോഴും ആ പാട്ടിൽ കൂടെ ആയിരിക്കും നമ്മളൊരു സിനിമയെ നമ്മൾ ഓർമ്മിക്കുന്നത് നമ്മൾ. സോ അങ്ങനെയുള്ള സമയത്ത് വീണ്ടും ഇത് പാട്ടല്ല സീനായിട്ട് വന്ന്. അതെ, ഇത് എനിക്ക് ചാക്കോച്ചിയുടെ ഇന്റർവ്യൂല് പറഞ്ഞു കേട്ടോ, ജലോത്സവം സിനിമ ഓർക്കുമ്പോൾ അതിലെ പാട്ടാണ് നമ്മൾ ആദ്യം ഓർക്കുക, പക്ഷെ ഇപ്പൊ ഓർക്കുന്നത് ഈ ഡയലോഗാണ്. ആ ഒരു ഭയങ്കര ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു, കണ്ടപ്പോൾ ആള് ഭയങ്കരമായിട്ട് ആ സമയത്ത് ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഓർത്ത് എക്സൈറ്റഡ് ആവുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇത്രയും സോഷ്യൽ മീഡിയ ഹൈപ്പ് ആകുമ്പോൾ നോർമലി നമ്മൾ അന്നത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഓർമ്മ വരും. എസ്പെഷ്യലി ജലോത്സവം പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു സിനിമയല്ല എൻ്റെ കരിയറിൽ. ഒന്ന് സിബി സാർ ചെയ്ത പടം, ക്യാമറമാൻ വേണുഗോപാൽ ചെയ്ത പടം, പിന്നെ എൻ്റെ ടീം ഇത്. പിന്നെ ഞാൻ ആ പടത്തിൽ എൻ്റെ കൂടെ എനിക്ക് സ്ക്രീൻ സ്പേസ് തന്നത് ഒരു ലെജൻഡാണ്. ഞാൻ ഇത്രയും കാണിച്ചു വെച്ചിരിക്കുന്നത് ജഗദീഷ് ശ്രീകുമാർ സാറിൻ്റെ കൂടെയാണ്, എന്നിട്ടാണ് ഇത്ര ഹിറ്റ് ആയിരിക്കുന്നത്. അങ്ങേരുടെ ആ സാറുടെ കൂടെയാണ് ഞാൻ ഇത്രയും പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ഹീ സോ ഗ്രേറ്റ്, എനിക്ക് ആ സ്പേസ് തരാൻ വേണ്ടി. ഞാൻ പുള്ളിക്കറിയാലോ ഞാൻ എന്താ ചെയ്യാൻ പോണത്, ഹീസ് ഗോയിങ് ടു സ്കോർ എന്നറിയാം.
ഓക്കെ സോ ഈസ് സച്ച് എ ബിഗ് ഹാർട്ട് ദാറ്റ് ലെറ്റ് ഹിം പെർഫോം ആൻഡ് ഹാൻ അത് ചില ഇതിൽ കാണുമ്പോൾ അറിയാം ഹാൻ ഹീസ് എൻജോയിങ് ഇറ്റ് എന്ന് അറിയാം. അതെ, നിങ്ങൾ തമ്മിലൊരു കിസ് അടിക്കുന്ന ഒരു വീഡിയോ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴേ അദ്ദേഹത്തെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില ഇപ്പൊ നമ്മൾ പറഞ്ഞ ഡയലോഗുകളിൽ സ്പോട്ടിലെ ഡയലോഗുകൾ തിരിച്ചു പറയും. ഇപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ പോയി നമ്മൾ ചിരിച്ചു പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും കിസ് നടന്ന അങ്ങനെയാണ്? അതെയോ, കിസ് നടന്ന അങ്ങനെയാണ്. ഒരു സ്പോട്ടിൽ ഒന്ന് പുള്ളി ഇട്ടപ്പോ ഞാനൊന്ന് ഇട്ട് തിരിച്ച് അപ്പൊ പുള്ളി ഒരു ഒന്ന് പറഞ്ഞു തിരിച്ച് ഞാനൊന്നും പറയാന്ന് പിടിച്ച് കിസ് ചെയ്തു. അതിലും ബ്ലഷ് ഉണ്ടായിരുന്നു ശരിക്കും റിയാസ് ഖാന്റെ ഫേസിൽ. അതൊന്നും എഴുതിയതല്ല, അതൊക്കെ നാച്ചുറലി സംഭവിക്കും. ഒരിക്കലും ഇത് പറയുമ്പോ രണ്ടുപേരും കിസ് ചെയ്യണമെന്ന് എഴുതില്ല. ഇറ്റ്സ് നോട്ട് എ റൊമാന്റിക് സീൻ അല്ലേ? സോ ദാറ്റ് ഈസ് ഓൾ ഹാപ്പൻഡ്. നമ്മുടെ പുതിയ വിശേഷം എന്ന് പറയുന്നത് ഹാപ്പി ന്യൂ ഇയർ ആണ്. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങള് പോസ്റ്റിൽ കണ്ടപ്പോഴേ ഇതുവരെ കാണാത്തൊരു റിയാസൊക്കെ, കാരണം ഈ പറഞ്ഞ ലുക്ക് വൈസ് ആയാലും കറുപ്പിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ റിയാസ് ഖാനെ ഞങ്ങൾ കണ്ടിട്ടില്ല ഒരു സിനിമയിലും. ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയത് എന്താ ഈ സിനിമയിൽ? ഈ സിനിമ ഉണ്ടായപ്പോൾ ഇതിൽ ഞാനില്ല, ഈ സിനിമയിൽ ഞാനില്ല. ഈ സിനിമയെ പറ്റി ഇങ്ങനെ എനിക്കറിയാം, സംതിങ് ഇസ് ഗോണ്ട് ഹാപ്പൺ ലൈക്ക് ദിസ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ കേട്ടു, സ്ക്രിപ്റ്റും കാര്യങ്ങളും ഇങ്ങനെ കേട്ടു. അപ്പോൾ ഇതിൽ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഡയറക്ടർ സനീഷ് ആയിട്ട് ഫോണിൽ കൂടെ ഒരു കോൺവെർസേഷൻ ഉണ്ടായി, അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ അവർക്കൊന്നും പറയാനില്ല, ഇതിനൊന്നും ചെയ്യാനില്ല എന്ന് വെച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ആ വാച്ച്മാൻ്റെ ക്യാരക്ടർ ആരാ ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ ആരുമില്ല സർ, ചെയ്യാൻ ആരുമില്ല, വേറൊരു ക്യാരക്ടറാണെന്ന് വെച്ചു. അത് ഞാൻ ചെയ്തു കൂടെയെന്ന് വെച്ചു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടാട്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ സനീഷ് പറഞ്ഞു, സനീഷ് നല്ല സ്ക്രിപ്റ്റാണ്, ഒരു നല്ല സ്ക്രിപ്റ്റിൽ എനിക്കൊരു ഭാഗമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് ഞാൻ ഐ ഡു ദാറ്റ്, ചെയ്തുതരാം. അങ്ങനെ ആ സംസാരം ഉണ്ടായി, അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്. ഈ സ്ക്രിപ്റ്റിലേക്ക് എത്തിപ്പെടുന്നത് ഷൂട്ടിംഗ് സ്പോട്ടിൽ വരുന്നവരെയും അവർക്ക് ആർക്കും എന്താണ് ചെയ്യാൻ പോണത്, എന്താണ് വെച്ചാൽ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പൊ കൂളിംഗ് ഗ്ലാസ് ഇട്ടിരിക്കുന്ന പോലെ ഒരു 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 ഇങ്ങനത്തെ ഒരു റിയാസാണ്. ഇന്ന് ഇപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഇട്ടിരിക്കുന്നത് 3 ദിവസം ഷൂട്ടിംഗ് ഭയങ്കര ടയേർഡ്, ഓക്കെ, ഫേസ് ഒന്നും വാഷ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറച്ചൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നു കൂളിംഗ് ഗ്ലാസ്, വേറെ ഒന്നുമല്ല. സോ അങ്ങനെ അത്തൊരു ലുക്ക് വൈസും അപ്പിയറൻസ് വൈസും എൻ്റെ ആക്ടിവിറ്റി വൈസും എനിക്ക് നോർമലി എൻ്റെ ബോഡി ലാംഗ്വേജ് ഇസ് വെരി ഫാസ്റ്റ്, ഭയങ്കര ഫാസ്റ്റ് ബോഡി ലാംഗ്വേജാണ് എൻ്റെ. യൂഷ്വലി നമ്മളൊരു ഒരു ആക്ഷൻ സീക്വൻസ് ചെയ്യുമ്പോൾ യൂഷ്വലി ക്യാമറ എൻ്റെ ഫ്രെയിംസ് ഇത്തിരി കയറ്റി വയ്ക്കും, എന്ന് വെച്ചാൽ ഫൈറ്റ് ഫാസ്റ്റാകാൻ വേണ്ടി. എൻ്റെ അങ്ങനെ ചെയ്യില്ല, എന്ന് വെച്ചാൽ മൈ നോർമൽ ആക്ഷൻ ഇസ് വെരി ഫാസ്റ്റ്, സോ അത് കറക്റ്റായിരിക്കും ചെയ്ത് പോകുമ്പോൾ. സോ അങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ആളാണ് ഞാൻ. സോ അവരും എക്സൈറ്റഡ് ആയിരുന്നു, ഞാനും അവർക്ക് കാണിച്ചു കൊടുക്കണമെന്നുള്ള എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഇതിൽ ബേസിക് തിങ് എന്ന് വെച്ചാൽ എ ക്രിയേറ്ററിന് ഒരു ആക്ടറെ മനസ്സിലാക്കണം. ഓക്കെ, നോർമലി വാട്ട് ഹാപ്പൻസ് ഇസ്, ഉദാഹരണം ഞാൻ തെറ്റായിട്ടൊന്നും പറയുന്നില്ല, ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. അതിൽ കൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. എല്ലാവർക്കും ഒരു ഒരു പേരാണ് വയ്ക്കുന്നത്, ഈസ് വില്ലൻ, ഈസ് ഹീറോ, ഹീസ് മദർ, ഷീസ് മദർ, ഇത് ഈ ഈ ക്യാരക്ടർ ആർട്ടിസ്റ്റ്, ഇത് ഐറ്റം ഗേൾ, ഇത് ഇവർക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും മാറി ചെയ്യാൻ പറ്റില്ല. എന്ത് സീം വന്നാലും അവരെ വിളിക്കൂ, അവർ മറ്റേ ചെയ്യുന്നല്ല, ഇറ്റ്സ് അങ്ങനെയല്ല. ആക്ടേഴ്സ് ക്യാൻ ഡു എനിത്തിങ്. ഇത് ക്രിയേറ്ററാണ് ആക്ടറെ എടുക്കുന്നത്, പിക്ക് ചെയ്യുക എടുക്കുന്നത്. യു സിറ്റി ക്യാമറയുടെ മുമ്പിൽ ആരും ഇരുന്ന് അഭിനയിച്ചാലും ദേ കോൾ ദംസെൽവ്സ് ആൻ ആക്ടർ. ആരെന്നാലും ആക്ടറാണ് അവർ അല്ലേ? ഇറ്റ്സ് നോട്ട് ആക്ടർ, ഒരു ക്രിയേറ്ററിന് മനസ്സിലാക്കി വിളിക്കണം. സോ ദാറ്റ് ഈസ് നോട്ട് ഹാപ്പണിങ്, അതില്ലാതായി പോകും. സോ അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ, അങ്ങനെ വൺ ഓഫ് ദ ഡയറക്ടറാണ് സനീഷ്. ഈ സിനിമയിലെ സംവിധായകൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു, അതിൽ റിയാസ് ഖാനെ കുറിച്ചിട്ടുള്ള ഒരു എഴുത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഈ കഥാപാത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യ സീന് ചെയ്യുമ്പം ഡയറക്ടർ സംശയം ഉണ്ടായിരുന്നു ഇത് എങ്ങനെ വരും എന്നതിനെ കുറിച്ച് ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യ സീന് അത് പെർഫെക്റ്റായിട്ട് ആ പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റായിട്ടൊരു കാസ്റ്റിംഗ് തന്നെയായിരുന്നു റിയാസ് ഖാനും. അപ്പം അത് ആദ്യത്തെ ഒരു സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഒരു ഇത്രയും നല്ലൊരു കഥ റിയാസ് ഖാൻ ഈ സിനിമയിൽ വരുമ്പോൾ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം കൂടിയാണ്. ഈ ഒരു ക്യാരക്ടർ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാനത് ചെയ്ത് കാണിച്ചു കൊടുക്കണം, ഇത് എന്നെ കൊണ്ട് ഇത് പറ്റുന്ന കഥാപാത്രമാണ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്ന് ഉള്ളിലൊരു ആഗ്രഹം. ഇതിലൊരു ചാലഞ്ചിങ് കാര്യം അറിയോ, എന്നെ അറിയുന്ന ഡയറക്ടറാണെന്ന് വെച്ചോ, എന്നെ അറിയുന്ന ക്രിയേറ്ററാണെന്ന് വെച്ചോ, ഓക്കെ, എനി ബിഗ് നെയിം, അവർക്ക് പ്രൂവ് ചെയ്യുന്നേക്കാളും
എന്നെ അറിയാത്ത ഒരു യങ്സ്റ്റേഴ്സ് ഒരു ഫ്രഷറിൽ അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് മോർ എക്സൈറ്റ്മെൻ്റ്. എന്ന് വെച്ചാൽ അവർ അവർ എന്നെ അറിഞ്ഞിട്ടില്ല അവർ, ബിക്കോസ് ഐ എം സോ ഫ്രഷ് ടു ദം. ഓക്കെ, അവർ വേറൊരു വ്യൂ പോയിന്റിൽ വരെയാണ്. ഒരു പക്ഷേ എന്നെ അറിയുന്ന ഡയറക്ടറോ റിയാസ് സിംഗിനെ അവരുടെ പടത്തിൽ ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്ത് കാണില്ല, പക്ഷേ മേ ബി ദേ നോ ഹീ ക്യാൻ, ദിസ് ആക്ടർ ക്യാൻ ഡു മെനി തിങ്സ് എന്ന് അറിയായിരിക്കും. എന്നാലും അവർ അവരുടെ അടുത്ത് ചെയ്യിച്ച് ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണും. പക്ഷേ ഇതല്ല, ഒരു ഫ്രഷർ ന്യൂ ഗാങ് ഇവരെ ഞാൻ പോയി അവിടെ നിൽക്കുകയാണ്. സോ ഐ ഷുഡ് പ്രൂവ് മൈ സെൽഫ് ടു ദം, ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ്, ആക്ടറിന് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ഇതുണ്ട്. ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് ഞങ്ങള് മനസ്സിലാക്കി. ഇപ്പൊ എത്ര വയസ്സായാലും ഇപ്പോഴും 30-കാരൻ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാ. ഇതിൽ ഭയങ്കര മേക്ക് ഓവർ ആണ്. ഈ മേക്ക് ഓവർ എത്രത്തോളം എക്സൈറ്റഡ് ആക്കിയത് ഈ ഒരു ചേഞ്ച്? കാരണം മസിൽ ഇത് ഗ്ലാമർ ആയിട്ട് ഇപ്പൊ വില്ലനായാലും പോലീസ് കഥാപാത്രമായാലും നമ്മുടെ മുമ്പിൽ വരുന്ന റിയാസ് ഖാൻ ഇങ്ങനെയാണല്ലോ, പക്ഷെ അതിൽ നിന്നൊക്കെ മാറ്റുണ്ടല്ലോ. ഈ ഒരു മേക്ക് ഓവർ എത്രത്തോളം എക്സൈറ്റഡ് ആക്കിയത്? ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഇസ് മോർ എക്സൈറ്റഡ് ആയത്. ഡയറക്ടറിന്റെ മനസ്സിൽ ഓൾറെഡി ഇതിൻ്റെ ഫിഗർ ഉണ്ട്, ഇതിൻ്റെ ചിത്രമുണ്ട്, ഇയാൾ എങ്ങനെയായിരിക്കണം, ഇങ്ങനത്തെ ഒരു കാരനാണ് ഇയാൾ, ഇയാളുടെ ഹെയർ എങ്ങനെയായിരിക്കണം, ഇയാളുടെ കളർ ടോൺ എങ്ങനെയായിരിക്കണം, ഇയാൾ ഭയങ്കര പാവമാണ്, അക്ബർ സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ അക്ബറിനെ. അക്ബറിന് തന്നെ ആ കോളേജിൽ വാച്ച്മാൻ ആണ്, അവിടെ തന്നെ പുള്ളിക്ക് പുള്ളിയുടെ എങ്കേജിൽ ഒരു ലവ് സ്റ്റോറി ഉണ്ട്, ലവ് സ്റ്റോറി ഉണ്ട്. ആ ലവ് സ്റ്റോറി ഉണ്ടായ ഒരു കഥ പറയുന്നില്ല, ഒരു അവിടെ ആ കോളേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഇമോഷൻസ് ഉള്ള ഒരു ട്രാവലാണ് ഈ അക്ബറിൻ്റെ. ഓക്കെ, സോ അതൊക്കെ ഡയറക്ടറിൻ്റെ മനസ്സിലുണ്ട്. സോ ഇതൊക്കെ കൺസീവ് ചെയ്തിട്ടാണ് പുള്ളി എന്നോട് ആ മേക്ക് ഓവർ തന്നെ ചെയ്യുന്നത് പുള്ളി. സോ രണ്ട് മൂന്ന് പ്രാവശ്യം എപ്പോഴും പുള്ളി ആക്കി കയറി കയറി വരും, സാർ ഇത് ഈ വേണ്ട സാർ, കുറച്ചും കൂടി മുടി മാറ്റി വെച്ചോളൂ, ഈ കുറച്ചും കൂടി ഡാർക്ക് ആക്കിക്കോളൂ, കുറച്ചും കൂടി വൈറ്റ് കൂടിപ്പോയി, ഇത്ര വൈറ്റ് വേണ്ട. ഓക്കെ, സോ ഇതെല്ലാം പുള്ളി നേരത്തെ അത് ഓൾറെഡി പുള്ളിയുടെ മനസ്സിലുണ്ട്, അത് ഇറ്റ്സ് ഓൾറെഡി ദർ. പുള്ളി അത് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിലേക്ക് പുള്ളി എന്നെ മാറ്റിയെടുത്തു. ഈ പോസ്റ്റർ വരുമ്പോഴേ നമ്മളെല്ലാവരും ഇത് ഏത് തരത്തിലൊരു സിനിമ ആയിരിക്കും എന്നൊരു കൺഫ്യൂസ് ഉണ്ടായിരുന്നു. ഹൊറർ ത്രില്ലർ എന്റർടൈൻമെന്റ് ആയിരിക്കും ഈ പടം എന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്താണ് ഹാപ്പി ന്യൂ ഇയർ എന്ന പടം? എന്താണ് പ്രേക്ഷകർക്ക് സത്യം നൽകാൻ വേണ്ടി പോകുന്നത്? ഹാപ്പി ന്യൂ ഇയർ, ഇറ്റ്സ് ഹാപ്പി. നമ്മൾ ഒരു ന്യൂ ഇയർ, ഒരു ന്യൂ ഇയറിൽ നിന്ന് എന്ത് എന്താണ് നമ്മൾ സംഭവം, വാട്ട് ആർ വി ഡു, വിൽ ഡു ഫൺ, ഇറ്റ്സ് ഓൾ ഫൺ. അടിച്ചു പൊളിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പുതിയ വർഷം വരുമ്പോൾ നമുക്ക് യുനോ ദ ന്യൂ ബിഗിനിങ്. സോ ദാറ്റ് ദെൻറ്റേ മൂവി ഇസ് ദാറ്റ്, അതിൽ നടക്കുന്ന കോമഡിയാണ്. ഓക്കെ, സോ യു ക്യാൻ സിറ്റ് ആൻഡ് ലാഫ്, ദാറ്റ് ഈസ് ഹാപ്പി ന്യൂ ഇയർ. ടൈറ്റിൽ പോലെ തന്നെ. ഓക്കെ, ഈ 200-ഓളം കഥാപാത്രങ്ങൾ ഇതോടൊപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞു. അതിലെനിക്ക് തോന്നുന്നു കൂടുതൽ കഥാപാത്രങ്ങളും പോലീസ് കഥാപാത്രങ്ങളും പ്രൗഢി കഥാപാത്രങ്ങളും ഒക്കെയാണ്. അപ്പം അത്തരം കഥാപാത്രത്തിൽ മാത്രം ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്ത പോലെ തോന്നിയിട്ടുണ്ടോ സ്വയം അങ്ങനെ? സി, ഇത് ഞാനതാണ് നേരത്തെ പറഞ്ഞത്, യു ആർ നെയിംഡ് ലൈക്ക് ദാറ്റ്. ഒരു ആക്ടർ യു നെയിം, ദെൻ ഇറ്റ് ഫോളോസ്. ഇത് എല്ലാ രീതിയിലും വരും. നമ്മളൊരു സാധനം വേണ്ടെന്ന് വെച്ചാലും, വെൻ യു ആർ ഇൻ എ മാർക്കറ്റിംഗ് പ്ലേസ്, ദ മാർക്കറ്റിംഗ് പീപ്പിൾ വോണ്ട്സ് ടു ഡു ദാറ്റ്, ഇന്ന കോമ്പിനേഷൻ, ഇന്ന കോമ്പിനേഷൻ, ഇന്ന ആൾ വേണം, ഇന്ന ആൾ വേണം. സോ യു ആർ ഫോഴ്സ് ടു ഡു ഇറ്റ്, യു നെവർ സേ നോ. നമ്മൾ ഇത് ചെയ്യാനാ വന്നത്, നമ്മൾ നോ പറയാൻ പറ്റൂല അവർക്ക്. സോ യു ഓൾറെഡി യെസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ചെയ്യുന്നത്. അതിൽ 100% നമുക്ക് എന്ത് കൊടുക്കാം, വാട്ട് വി ക്യാൻ ഡു, വാട്ട് ഐ ക്യാൻ ഡു എന്നാണ്, വാട്ട് ഐ ക്യാൻ ഡു, അതാണ് ഞാൻ ചെയ്തത്. അല്ലാതെ നമ്മൾ വരുമ്പോൾ ഞാൻ ചെയ്യില്ല, ഞാനത് അഭിനയിക്കില്ല പറയാം, പക്ഷേ മൈ ഹാർട്ട് വുഡൻസ് സേ ദാറ്റ്, ഐ സേ ഓക്കെ ഐ ഡു ദാറ്റ്, ബട്ട് അതിൽ ഐ ഗിവ് മൈ 100%. സോ മേ ബി ദാറ്റ് സ്റ്റുഡ് അപാർട്ട്. ഈ സിനിമയിലെ കഥാപാത്രം അല്ലെങ്കിൽ റിലീസിന് ശേഷം മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള വെറൈറ്റി കഥാപാത്രങ്ങൾ എന്നിലേക്ക് വരുന്നൊരു കോൺഫിഡൻ്റ് ഉണ്ടോ? എല്ലാ പടം ചെയ്യുമ്പോൾ അങ്ങനെയാണ്, അങ്ങനെ ഓർത്തിട്ടാണ് ചെയ്യണത്, ഇതിങ്ങനെ മാറി വരണമെന്ന്. പക്ഷേ ലെറ്റ് ഇറ്റ് ഹാപ്പൻ, അത് നടക്കട്ടെ. സോ ഇപ്പം ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്തു, അടുത്തൊരു കഥാപാത്രത്തിൽ വില്ലനാണ് മെയിൻ കഥാപാത്രം എന്ന് വെച്ചാൽ ഞാൻ നോന്ന് പറയില്ല, ഐ വിൽ ഡു ദാറ്റ്. ആ സ്ക്രിപ്റ്റിൽ എന്താണ് വില്ലൻ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നോ, ഐ ക്യാൻ ഡിസ്ക്രൈബ് ദാറ്റ് ദാറ്റ്. സോ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഇനി ഈ മുതൽ ചെയ്യൂല, ഇനി മുതൽ അതേ ചെയ്യുള്ളൂ, യു കെ നോട്ട് സേ ദാറ്റ്, ദാറ്റ് ബി എ ഫുൾ തിങ്. അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ആസ് എൻ ആക്ടർ ഇതും ചെയ്യും, അതും ചെയ്യും, ഇതും ചെയ്യും. ഞാനത് പറഞ്ഞു, ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ക്രിയേറ്റർ ടു ഫൈൻഡ് എൻ ആക്ടർ.
ചേട്ടൻ ചെയ്ത വില്ലൻ കഥാപാത്രത്തിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഞങ്ങൾ നായകന്റെ കൂടെയാണ് റിയാസ് ഖാൻ എന്ന് അറിയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഓ അപ്പൊ സൂപ്പർ ആയിരിക്കും, ഇത് പൊളിക്കുന്നു വിചാരിക്കും. അപ്പൊ വില്ലൻ ഇപ്പൊ ചെയ്ത വേഷത്തിലായാലും ബാലയേട്ടിലായാലും വില്ലൻ റോളുകൾ ഇപ്പോഴും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. കാരണം അത്രയും സുന്ദരനായിട്ടുള്ള, അത്രയും ഗംഭീരമായിട്ട് വില്ലൻ വേഷങ്ങൾ ചെയ്ത ഒരു നടൻ. അപ്പം ഇപ്പം മലയാളത്തിലായാലും തമിഴിലായാലും മൊത്തത്തിൽ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രം പറയാൻ പറഞ്ഞ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ? അങ്ങനെ ആക്ടറിനെ ഇല്ല ആക്ച്വലി, എല്ലാം ഫേവറേറ്റ് ആയിരിക്കും. നമ്മൾ ഒരു ഫേവറേറ്റ് ഇല്ലെന്നല്ലൊരു സിനിമയിൽ നമ്മൾ അഭിനയിക്കാൻ പോകുന്നത്. നമ്മൾ ചെയ്തു വരുമ്പോൾ അത് ഫേവറേറ്റ് ആയി പോകും. നമ്മൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഏറ്റവും ഇനി ഏത് റോൾ ചെയ്യും എന്ന് വെച്ചാൽ എല്ലാ റോളും ഇനിയും ചെയ്യും. ഏതാണ് ഡ്രീം ഇതെന്ന് വെച്ചാൽ എല്ലാം ഡ്രീമാണ്. ഇറ്റ്സ് അൺഫുൾഫിൽഡ് ആണ്. ഇത് നമുക്ക് നമ്മളിപ്പോൾ അൺകണ്ടീഷൻ ലവ് എന്ന് പറയില്ല, അതേമാതിരി ഒരിക്കലും ഇത് ഫുൾഫിൽ ആവില്ല. ഇനിയും ഇനിയും ചെയ്യാനേ തോന്നുള്ളൂ നമുക്ക്. സോ ഫേവറേറ്റ് ആയിട്ട് തോന്നൂല നമുക്ക്, അങ്ങനെ തോന്നൂല. മേ ബി യു ആർ ഇൻ എ കംഫർട്ട് സോൺ. ഒരു ചില സ്ഥലത്ത് നമുക്കൊരു കംഫർട്ട് സോൺ കിട്ടും, അത് ചിലപ്പോൾ അതിനായിരിക്കും ഫേവറേറ്റ് എന്ന് പറയുന്നത്. വെൻ യു ആർ കംഫർട്ടബിൾ ഡൂയിങ് സംതിങ് യു തിങ്ക് ദാറ്റ് ഈസ് ഫേവറേറ്റ്, പക്ഷെ അതല്ല, ഇറ്റ്സ് നോട്ട് ദാറ്റ്. അത് ഡിപ്പെൻഡ്സ് ഓൺ ഏത് സെറ്റാണ്, ആ സെറ്റിൽ എങ്ങനെയാണ് നമ്മളെ കംഫർട്ട് ചെയ്ത് വെക്കുന്നത്. ഓർ ഐ എം വെരി കംഫർട്ട് ഹിയർ റൈറ്റ് നൗ, ബട്ട് ദാറ്റ് ഡസ്ൻ്റ് മീൻ ദിസ് ഇസ് മൈ ഫേവറേറ്റ് ടോക്ക് ഷോ. എവറി ടോക്ക് ഷോ ഇസ് മൈ ഫേവറേറ്റ്, ബട്ട് ഐ ഫോർ ദിസ് ഷോ ഐ എം വെരി കംഫർട്ടബിൾ. അത്ര അങ്ങനെ വരത്തുള്ളൂ. ഇപ്പം സിനിമയിൽ വരണം അല്ലെങ്കിൽ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പം മീഡിയയിൽ തന്നെ നിൽക്കുമ്പോൾ അവരുടെ ഒരു 90% ആളുകളുടെയും ആഗ്രഹം എന്ന് പറയുന്നത് സിനിമ സംവിധാനം ചെയ്യുക അല്ലെങ്കിൽ ക്യാമറ ചെയ്യാന്നൊക്കെ ആയിരിക്കും. ഇതൊരു പുതുമുഖ സംവിധായകനാണ്. അപ്പം ഒരു പുതുമുഖ സംവിധായകൻ അടുത്ത് വരുന്ന സമയത്ത് റിയാസ് ഖാനോട് കഥ പറയുമ്പോൾ റിയാസ് ഖാൻ എങ്ങനെയാണ് ഈ സിനിമ ചെയ്യാം അല്ലെങ്കിൽ അവർക്കൊരു അവസരം കൊടുക്കാമെന്ന് തീരുമാനിക്കുന്ന ഒരു ഘടകം എന്താണ്? നോർമലി ഒരു ആക്ടറിന് വിഷ്വൽ സെൻസ് പറയുമ്പോൾ യു വിഷ്വലി സീ ദാറ്റ് മൂവി ഇൻ മൈ വേ. പുള്ളിയുടെ അല്ല, ഐ ക്യാൻ വിഷ്വലൈസ് ദ സ്ക്രിപ്റ്റ്. ഇത് ഇങ്ങനെയായിരിക്കും പടം, ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്, ഇങ്ങനെയായിരിക്കും സീനുകൾ. എൻ്റെ സീൻ പറയുമ്പോൾ ഈ പറയുമ്പോൾ തന്നെ എൻ്റെ ആക്ടിങ് അകത്ത് തുടങ്ങും. ഇതിങ്ങനെയായിരിക്കും, ഇത് പെർഫോം ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയായിരിക്കും ഇത് ലുക്ക് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും എന്ന്. ബിക്കോസ് സ്റ്റോറി നറേറ്റീവ് ഹീ ഡിസ്ക്രൈബ്സ് ഇതാണ് സംഭവം, ഇതാണെന്ന് ഒരു ഡിസ്ക്രിപ്ഷൻ കാണും. സോ അതിലേക്ക് നമ്മൾ വിഷ്വൽ സെൻസ് പോകും. So when you feel, okay, fine, ഇതൊക്കെയാണ് റൈറ്റ്, ഫൈൻ, ലെറ്റ്സ് ഡു ദിസ് എന്ന് പറയുന്നത്. ചിലത് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടും, ഓക്കെ അങ്ങനെ കിട്ടും. ഇപ്പോൾ ദിസ് ഇസ് ഔട്ട് ഓഫ് ബോക്സ്, ഇത് ഈ ഏജ്, സ്കിൻ, ലുക്ക് വൈസ്, ബോഡി ലാംഗ്വേജ് വൈസ്, ഇതെല്ലാം ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് റിയാസിന്. സോ റിയാസ് ഈസ് കംഫർട്ടബിൾ ഡൂയിങ് ഇറ്റ്, ഹാപ്പി ഡൂയിങ് ഇറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ബി ഹാപ്പി ഡൂയിങ് ഇറ്റ്. ഹാപ്പിയാണ്, ദെൻ ഹാപ്പിയായി കഴിഞ്ഞ പിന്നെ എല്ലാം കംഫർട്ട് സോണാണ്. സോ അത് പിന്നെ എൻറ്റയർ യങ്സ്റ്റേഴ്സാണ് ഇതിൽ, ഓക്കെ. പിന്നെ അവർക്ക് ഡേ നൈറ്റ് ഒന്നും ഇല്ല, ഇടയ്ക്ക് വയ്ക്കും ഇന്ന് നൈറ്റ് ഉണ്ടോ സൺ ഷൂട്ടിങ്, ഇന്ന് നൈറ്റ് ഉണ്ട് സാർ, എത്ര മണിക്ക് കഴിയും? കാലത്ത് 6 മണിക്ക്. ആ ശരി, അപ്പം നാളെ 9 മണിക്ക് കൊടുക്കും, അത് ശരി. അപ്പോൾ എപ്പോൾ കഴിയും? വീണ്ടും കാലത്ത് 6 മണിക്ക്. അങ്ങനെ നൈറ്റ് ഉണ്ടെങ്കിൽ പിള്ളേർ അടിയാണ് കിടന്ന് ഫുള്ള്. പക്ഷെ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, എൻ്റെ ഡയറക്ഷൻ ടീം, ADs, എല്ലാവരും ഹാർഡ് വർക്ക്, ഇൻക്ലൂഡിങ് ദി പ്രൊഡ്യൂസർ. ഞാൻ പറയാം, ആരാ പുള്ളി എപ്പോഴും സെറ്റിൽ കാണും. ഇതിനു വേണ്ടി ത്രൂ ഔട്ട് അവർ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അങ്ങനൊരു ടീം. സോ ഈച്ച് ആൻഡ് എവറി ഫിലിം ഈസ് എൻ എക്സ്പീരിയൻസ് ഫോർ മീ. സോ അങ്ങനത്തെ ഒരു ടീം, അങ്ങനത്തെ ഒരു ക്രൂ മെമ്പേഴ്സ്. സോ അവർ ഹാപ്പിയാണ്. ഫോർ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി. ഇപ്പം നടനായിട്ട് വന്ന ആൾ കുറെ കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ആവുന്നു, അതുപോലെ സംവിധാനം ചെയ്യുന്നു, അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്റെ മലയാളത്തിലെ ഒരു സംവിധാനം മിക്കവാറും എല്ലാവർക്കും കാണും, മിക്കവാറും എല്ലാ ആക്ടേഴ്സിനും കാണും, അത് മനസ്സിൽ ഇങ്ങനെ കാണും. സി വിഷ്വൽ സെൻസ് ഉള്ളവർ ഡയറക്റ്റ് ചെയ്യും, അതെ, ഓക്കെ. പിന്നെ ഇതെല്ലാം ഉള്ളവരുടെ കൊണ്ട് ഇവർ കഥ എഴുതാൻ തുടങ്ങും. ആക്ടേഴ്സ് കഥ എഴുതുമ്പോൾ ഈ കഥ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തോന്നും, അതെല്ലാവർക്കും തോന്നുന്നതാണ്. പക്ഷെ അത് എപ്പോഴാണ് പ്ലേസ്മെന്റ് ആവുന്നത് നമുക്കറിയില്ല, ബട്ട് ഇറ്റ്സ് ദേർ. അങ്ങനെ ഒരു ആഗ്രഹം, അതൊന്നും പറഞ്ഞു ഉള്ളതാണ്, ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അതിനോടോ ഇത് എപ്പോൾ നടക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പം ഓരോരുത്തർക്കും ഓരോ സമയം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പം റിയാസ് ഖാൻ്റെ സമയമാണെന്ന് പറയും, ഡയലോഗ് ഭയങ്കരമായിട്ട് ഹിറ്റാവുന്നു. ഇപ്പം എവിടെയും റിയാസ് ഖാൻ ഒരു ഇൻ്റർവ്യൂ എടുത്താലും അല്ലെങ്കിൽ വീഡിയോ ക്ലിപ്പ് എടുത്താലും താഴെ ഈ ഒരു
കാര്യം മാത്രമേ ഉണ്ടാവും, അടിച്ചു കയറുക. ഇതിപ്പം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് ഇത്തരത്തിലൊരു ഒരു ഹൈപ്പ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്തൊരു വർക്കിന് ഇത്രയധികം ആളുകളെ സ്വീകരിക്കുന്നത് ഇത്ര വർഷ ശേഷം. ഡയറക്ടറിനോട് സിബി മലി സാറോട് ഇത് ഒരു മീഡിയയിൽ ഒരാൾ ചോദിച്ചു, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ ഇത്ര ഈ ഡയലോഗ് ഭയങ്കര ഹിറ്റായല്ലോ, അപ്പൊ അദ്ദേഹം പറഞ്ഞു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്നാണ്. അന്ന് ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹമാണല്ലോ ഇത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം ഇതിപ്പം റിപ്പീറ്റ്ലി ഈ ഒരു ഡയലോഗ് ഈ ഒരു വില്ലൻ സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം എന്ന് പറയുമ്പോൾ അത് കയ്യിൽ നിന്ന് നമ്മുടെ ഒരു ഇഷ്ടത്തിന് അത് ആ രീതിയിൽ പ്ലേസ് ചെയ്യാമെന്നൊരു സംഭവമുണ്ട്. ആ സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു ഡയലോഗ്? പല വേരിയേഷനിൽ ചെയ്യുന്നുണ്ട്, അതെങ്ങനെയായിരുന്നു? അതാണ് 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 സി ഈ ജലോത്സവം പറഞ്ഞ സിനിമയിൽ നോർമൽ നെഗറ്റീവ് ഷെയ്ഡ് അല്ല. ഓക്കെ, ആ ദുബായ് ജോസിന് ആ സ്ഥലത്തുള്ള എല്ലാം കോൺക്വർ ചെയ്യണം. പുള്ളിക്ക് അത് അത് ചെയ്ത് കാണിച്ചു കൊടുത്ത് പൊങ്ങച്ചു പഠിക്കണം. ഓക്കെ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അല്ലാതെ നോട്ട് ട്രൈങ് ടു ഒരാളെ എനിമിറ്റി അങ്ങനെയൊന്നുമല്ല. പുള്ളി ദുബായിന്ന് വന്നു, ഞാൻ വലിയ ആളാണെന്ന് കാണിക്കണം, എനിക്ക് കയ്യിൽ പൈസ ഉണ്ടെന്ന് കാണിക്കണം, എല്ലാവരെയും കയ്യിൽ എടുക്കണം, ചിലപ്പോൾ പറ്റിച്ചിട്ട് പോകണം. ആ ഉള്ള ഉള്ള സമയത്ത് ദുബായിന്ന് വന്നുള്ള 20-25 days ഇതൊക്കെ പുള്ളിക്ക് ചെയ്യണം. സോ അങ്ങനത്തെ ഒരു ഒരു മൂടുള്ള അങ്ങനത്തെ ഒരാളാണ്. ആൻഡ് ഹി വാസ് ബിഫോർ ചീങ്കണ്ണി ജോസ്, എല്ലാ തറികടയും ചെയ്തിട്ട് അവിടെ നിന്ന് അവിടെ നിന്ന് മുങ്ങിപ്പോയതാണ്. ഒക്കെ ഇപ്പോൾ എല്ലാം അറിയാം പുള്ളിക്ക്. ഓക്കെ, ഓൾ ദ ബാഡ് തിങ്സ് ഹി നോസ്. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സോ ഇതിന് ഈ ഒഴുക്കിന് ലിമിറ്റില്ല, ഇങ്ങോട്ട് ഒഴുകാം, ഫ്ലോ ഇസ് എവ്രിവെയർ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. സോ അതാണ് അടിച്ചു കയറിയവ പല ഇമോഷനിലുണ്ട്. അടിച്ചു കയറിയവ ഹാപ്പിയിലുണ്ട്, അടിച്ചു കയറിയവ ദേഷ്യത്തിലുണ്ട്, അടിച്ചു കയറിയവ റൊമാൻറ്റിക്കിലുണ്ട്, സങ്കടത്തിലുണ്ട്, ഓൾ ഇമോഷനിൽ അടിച്ചു കയറിയവുണ്ട്. സോ ഇത് ഡയലോഗിൽ പുള്ളി പ്ലേസ്മെൻ്റ് വന്നിരിക്കുന്ന എപ്പോൾ ഇമോഷൻ കയറി വരുന്നോ അതിൻ്റെ ഇടയിൽ അടിച്ചു കയറിയവുണ്ട്. അതിൽ ചാക്കോശനോട് ഞാനൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഗോഡ്സ് ഓൺ കൺട്രി. അങ്ങനെ മതാവന്മാരും എല്ലാവരും കൂടി അടിച്ചു കയറി വരട്ടെ എന്ന് പറയുന്നുണ്ട്. സോ അത് അത് പുള്ളിനെ ഞാൻ പുഷ് ചെയ്യണതാണ്, ഈഗോയിലായിട്ട് ഞാൻ ആ ക്യാരക്ടർ പുഷ് ചെയ്യണതാണ്. വെച്ചാൽ എല്ലാം കൈവിട്ട് പോയി ഈ ഇത്. സോ അങ്ങനെ അങ്ങനെയാണ് എല്ലാം. ദേഷ്യത്തിലുമുണ്ട്, എന്നെ ജയിലിൽ കൊണ്ട് അറസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് തിരിച്ച് പകരം ചോദിക്കാൻ വരും, അപ്പോൾ ഫൈറ്റ് ആവും, രണ്ടുപേരും പിടിച്ചു വയ്ക്കും. അപ്പോഴും പറയുന്നുണ്ട്, ഈ കണക്ക് അവിടെ വെച്ച് തീരില്ലേ, ഈ വീട്ടും ഇനിയും വീട്ടും പറഞ്ഞിട്ട് അടിച്ച് കയറി വടാ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. സോ ഓൾ ദി ഇമോഷൻ ഇറ്റ്സ് ദേർ. പക്ഷേ ആ എല്ലാ ഇമോഷനും ആ ഒരു ഒറ്റ ഡയലോഗ് പ്ലേസ് ചെയ്യാന്ന് പറയുന്നതേ വലിയൊരു കാര്യമാണ്. യെസ്, ഇപ്പൊ ഒരുപാട് പേര് ഇത് റീലായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് റിയാസ് ഖാൻ അത് റീലായിട്ട് ചെയ്യണമെന്നാണ്. അങ്ങനെ വൈഫായിട്ട് ആ ഒരു വീഡിയോ ചെയ്തു. അത് ആരുടെ ഐഡിയ ആയിരുന്നു? വൈഫിന്റെ ഐഡിയ ആയിരുന്നു. അവിടെ വെച്ചാൽ അതായത് കേരളം മുഴുവനും, അതായത് മലയാളം മുഴുവൻ റീലിയാണ്. വൈഫ് ഞാൻ റീൽ ചെയ്തോട്ടെ പറഞ്ഞു ചെയ്ത്. ഓക്കെ, എല്ലാരും ചെയ്ത്, ഇനി ഞാനും റീൽ ചെയ്തേക്കാന്ന് പറഞ്ഞതാണ്. അതെന്നെ സിസ്റ്റർ എടുത്തിട്ട്, സിസ്റ്ററിന് ഒരു ബർത്ത്ഡേ വന്നു ഇപ്പോൾ സെക്കൻഡ്. അപ്പോൾ സിസ്റ്റർ ഇതുതന്നെ എടുത്തിട്ട് എല്ലാവരും ചെയ്യുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ എൻ്റെ ചേട്ടനാണ്, അപ്പോൾ എനിക്ക് റൈസ് ഉള്ളൂ, ഞാനും ഇടും പറഞ്ഞിട്ട്. ഇത്രയും വൈറലായി വൈഫിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? വൈഫിന് ഹാപ്പി റിയാക്ഷനാണ്, പക്ഷെ പിള്ളേരില്ലേ, അവരുടെ മൈൻഡ് ആരൊക്കെ എന്താ ഡാഡ് എന്ത് കാണിച്ചു വെച്ചത്, വാട്ട് ഇത് കോമഡി ആണോ വെച്ചാൽ ഇത് കോമഡി ആണ് ഇത് എന്ത്. അങ്ങനെ പിന്നെ മേക്ക് ദം അണ്ടർസ്റ്റുഡ്, ഇതൊരു സിനിമയാണ്. ഇപ്പോൾ ആ സമയത്ത് ജലോത്സവം എന്ന് പറഞ്ഞ് ഓക്കെ ഫൈൻ, ഓക്കെ വലിയ ഇതില്ല, ഓക്കെ 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 ശരി ശരി എത്ര അവർക്ക് വലിയ കാര്യമില്ല. ഓക്കെ, ഇബിന്ന് എന്നൊരു സിനിമ ചെയ്തത് കരിയറിൽ തന്നെ ഒരു മികച്ചൊരു സിനിമയായിരുന്നു. അതിൽ പല കോമഡി സിനിമ അവിടെ ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുന്ന സീനാണ്. യെസ്, അപ്പോൾ അതിലൊരു ബോഡി കാണിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൻ്റെ സംവിധായകൻ ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു, ഈ സിനിമയിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്, മറ്റു സിനിമയിലൊന്നും ഇദ്ദേഹത്തിന് ബോഡി കാണിച്ചിട്ടില്ല, കാരണം നായകന്മാർക്ക് വരെ അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, ആ രീതിയിലാണ് കാണിക്കാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് നമ്മൾ ഹൗ യു ടേക്ക് ഇറ്റ് എന്നാണ്. അത് ഇഫ് യു ടേക്ക് ഇറ്റ് ആസ് ഇൻ എ ബാഡ് വേ, അത് നമുക്ക് ഞാൻ അതിൽ വലിയൊരു കാര്യമായിട്ട് എടുക്കാറേ ഇല്ല. സി, അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഐ മേ ബി ഗുഡ് ലുക്കിംഗ്, ഫിസിക്, ഇതൊക്കെ മേക്സ് മീ വെരി സെൽഫ് കോൺഫിഡൻറ്റ്. ഓക്കെ, ഇതിനപ്പുറം ഐ വിൽ പെർഫോം ആൻഡ് ഷോ. പെർഫോം ചെയ്ത് കാണിക്കുക, അൾട്ടിമേറ്റ് പോയിന്റ് അതാണ്. യു പെർഫോം, ഇതൊക്കെ ഉണ്ടായാലും സ്റ്റാർട്ട് ക്യാമറ റണ്ണിങ് ആക്ഷൻ ആകുമ്പോൾ പെർഫോമൻസ് ഷുഡ് ഹാപ്പൺ. ആ ക്യാരക്ടർ ആയിട്ട് മാറി അവിടെ പെർഫോം ചെയ്യണം. സോ ദറ്റ് ഈസ് ദ മെയിൻ ഗോൾ. ഇതൊക്കെ ആഡ് പ്ലസ് പോയിന്റ്, പക്ഷേ ഇതൊക്കെ ഉണ്ടായാൽ യു എൻഹാൻസ് യുവർ സെൽഫ്. ഓക്കെ, ബേസിക്കലി ഞാൻ ഫിറ്റ്നസ്സിന് പോയത് ടു ഹാവ് എ ലോങ് റൺ. നമ്മൾ ബേസിക്കലി ഫിറ്റ് ഇല്ലെങ്കിൽ യുവർ കരിയർ
ഓൾറെഡി ഡിസൈഡ്, ഞാൻ സിനിമയിലാണെന്ന് ഡിസൈഡ് ചെയ്തുകൊണ്ടാണ്, ആക്സിഡൻ്റലല്ല. സിനിമ അഭിനയിക്കണം, സിനിമയിൽ കാണണം, സിനിമയിൽ വന്നാൽ ഒരു 30-40 ഇയർ സിനിമയിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞ ഒന്നാളാണ് ഞാൻ. ഓക്കെ, സോ അതിന് ബേസിക് യു ഹാഡ് ബി ഫിറ്റ്. ഫിറ്റ് എന്ന് എടുത്തപ്പോൾ ഞാൻ ഓർത്തപ്പോൾ ലിറ്റിൽ ഡിഫറെൻറ്റ്, ഒരാൾ ലിറ്റിൽ ഡിഫറെൻറ്റ്. സോ അതിന് ഓക്കെ, യു ഷുഡ് ഹാവ് എ ഫിസീക്. ഇപ്പം പലരും പറഞ്ഞ ഫിസിക് വെച്ച് അഭിനയിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട്, അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ നല്ല ഇപ്പം കുറച്ച് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പേഴ്സണ് എല്ലാ കഥാപാത്രത്തിനും ചേരില്ല എന്ന് പറയാറില്ലേ, അതുകൊണ്ട് തന്നെ നല്ല കഥാപാത്രങ്ങൾ കയ്യിൽ പോയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പോയിട്ട് പോട്ടെ. ഓക്കെ, ഐ നോ ഐ ക്യാൻ പെർഫോം. പിന്നെ എന്തിനാ മേക്കപ്പ് ഉള്ളത്, പിന്നെ എന്തിനാ കോസ്റ്റ്യൂം ഉള്ളത്, എല്ലാം കൂടി ചേർന്നല്ല അഭിനയിക്കാൻ നമ്മൾ. ഓക്കെ, ഇപ്പോൾ ഒരു ഡയറക്ടർ വന്ന് ഒറിജിനലായിട്ട് കൊടവേറ ആ സിനിമയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ വെക്കും. സിനിമ വരുമ്പോൾ വീണ്ടും ഞാൻ ഇതുപോലെ മാറും. ഡങ്കലിൽ പങ്കെടുക്കാൻ ചെയ്തില്ലേ? ഓക്കെ, സോ ദാറ്റ് ഈസ് ഇസ് ഓൾ അബൌട്ട്. അല്ലാതെ ഇങ്ങനെ ഉണ്ടായാലേ ഉള്ളൂ ചാൻസ്, അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അതിനോട് അത് അപ്പോൾ പറഞ്ഞിട്ട് പോയിക്കോട്ടെ. 5 വർഷം കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ 20 ഇയേഴ്സ് കഴിഞ്ഞ് ഇതുപോലെ ആകും, ട്രെൻഡിങ് ആകും. ഇപ്പം ഒരുപാട് കമന്റ് അടുത്ത മമ്മൂക്കയാണ് എന്നാണ് പറയണേ, കാരണം അന്ന് കണ്ടവരും 90s കണ്ട സിനിമ കണ്ടവരും അതുപോലെ തന്നെയാണ്. ഇദ്ദേഹം ഒരു മാറ്റമില്ലല്ലോ. ഇപ്പം അതിൻ്റെ ഇടയിൽ പുറകിൽ ഒരുപാട് പ്രയത്നം ഉണ്ടാവുമല്ലോ. അഫ്കോഴ്സ് അങ്ങനെ പറയുമ്പോൾ സന്തോഷമായിരിക്കും എന്തായാലും. ഈ അടുത്ത മമ്മൂക്ക എന്ന് പറയുന്നു, എങ്ങനെയാ അതിനെ നോക്കിക്കാണുന്നത്? ഇത് എങ്ങനെയാ? ഞാനൊന്നും അതൊന്നും കേൾക്കാറില്ല. ഇത് ഒരാളെ ഒരാളെ റീപ്ലേസ് ചെയ്യാനേ പറ്റൂല. സാർ ഇസ് സാർ, മമ്മൂട്ടി സാർ ഇസ് മമ്മൂട്ടി സാർ, കമലഹാസൻ സാർ ഇസ് കമലഹാസൻ സാർ. അടുത്തതില്ല, ഒളിച്ചൊള്ളിത്തരും. ഒരു റിയാസെങ്കിൽ ഒരു റിയാസേ ഉള്ളൂ, അടുത്ത റിയാസ് ഇല്ല. ഇപ്പം എൻ്റെ മോൻ വരാൻ വെച്ച സിനിമയിൽ അടുത്ത റിയാസ് ഇല്ല. അടുത്ത ഷാരിഖ്, എൻ്റെ മോൻ്റെ പേര് ഷാരിഖിനാണ്, അടുത്ത ഒരു ഷാരിഖ് വരുന്നു, ഹീ വിൽ ടേക്ക് എ പ്ലേസ് ഇൻ ദി മൂവി ഇൻഡസ്ട്രി. അത് എത്രമാത്രം ഒന്നും അറിയില്ല. സോ അങ്ങനെ അതാണ് സത്യം അത്. സോ അടുത്തതൊന്നുമില്ല. ഞാനും ഇതിൽ ഈ റേസിലുണ്ട്, ഞാനും ഈ റേസിൽ ഓടാൻ തയ്യാറാണ്. അപ്പോൾ ഓടിക്കൊണ്ടിരിപ്പുണ്ട്, എവിടെയെങ്കിലും കിട്ടുമ്പോൾ ഓട്ടയ്ക്ക് ഇത് പോകും. ഈ മകൻ സിനിമയിൽ വരുന്നത് പറഞ്ഞല്ലോ, മകൻ സിനിമയിൽ വരുന്നതിന് ഒരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ടോ അച്ഛനെന്ന നിലയിൽ? അങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്തത്, ഇതൊക്കെ അവർ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് അവർ തന്നെ നിലത്ത് വീണ് കഴിഞ്ഞിട്ട് മനസ്സിലായിക്കോളും. നമ്മൾ ചെയ്യാൻ പോയാൽ സിയാലിറ്റി സംതിങ് നമുക്ക് അഡ്വൈസ് കൊടുക്കാം. എങ്ങനെ കൊടുക്കാമെന്ന് വെച്ചാൽ നേരെ നടന്നു പോയാൽ ഒരു കുഴിയുണ്ട്, അച്ഛനാ കുഴി അറിയാം. അച്ഛനാ കുഴി വീണിട്ട് കഴിഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ നേരെ പോകുമ്പോൾ കുഴിയുണ്ട്, റൈറ്റ് എടുത്ത് നേരെ പോയി ലെഫ്റ്റ് എടുത്ത് പോയാൽ നേരെ പോകാമെന്ന് പറയാം, അത്രേ പറഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നേരെ പോകും, വീണ്ടും കുഴി വീഴും, വീണ്ടും എഴുന്നേക്കും, തന്നെ കഴിഞ്ഞിട്ട് തന്നെ പോയിക്കോണം, അത്രേ ഉള്ളൂ കാര്യം. യു ക്യാൻ ഡയറക്റ്റ് ഡയറക്ഷൻ ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ ഇങ്ങനെയാണ്. ബട്ട് യു കനോട്ട് ഗോ ആൻഡ് ഒരു സാധനം പോയി നമ്മൾ പറഞ്ഞു കൊടുത്താൽ ദാറ്റ് ഡസ്ന്റ് വർക്ക് ഔട്ട്. പക്ഷേ രണ്ട് ഐ മേ ബി ദ ഫാദർ, പക്ഷേ ബോത്ത് ആർ ടു ഇൻഡിവിജ്വൽ, ബോത്ത് ആർ ടു ഡിഫറെൻറ്റ് തിങ്കിങ് പേഴ്സൺ, ബോത്ത് ഹാവ് ടു ഡിഫറെൻറ്റ് ലൈഫ്. ഓക്കെ, ദാറ്റ് ഈസ് ഹിസ് ലൈഫ്. ഓൾ ഐ ക്യാൻ ഡു ഇസ് ഐ ആം റെസ്പോൺസിബിൾ ഫോർ ഹിം, അത്രേ ഉള്ളൂ. സിനിമ ആഗ്രഹിച്ച്, സിനിമയാണ് എൻ്റെ ലൈഫ് എന്ന് തീരുമാനിച്ച് സിനിമയിൽ വന്ന ഒരാളാണല്ലോ. ആദ്യ സിനിമയിലെ ആദ്യ ഷോട്ട് ഓർമ്മയുണ്ടോ? തിരിഞ്ഞു നോക്കണത് ക്യാമറ റൈറ്റ്. ഓക്കെ, എന്തിനാണ് തിരിഞ്ഞു നോക്കിയത്? എന്തിനാണ് ആ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞത്? എന്തിൻ്റെ സീനിൻ്റെ കണ്ടിന്യൂറ്റി ആണോ ഒന്നും അറിയില്ല. ഇവിടെ റിയാസ് അവിടെ നിന്നോ, തെലുങ്ക് സിനിമയാണ്, കോടിരാമകൃഷ്ണൻ ഡയറക്ഷൻ. ഓക്കെ, റൈറ്റ് ലുക്ക് ക്യാമറ തിരിഞ്ഞു നോക്കി കട്ട് എന്ന് പറഞ്ഞു, അതാണ് എഴുതുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ്. പിന്നെ നമ്മൾ അതിൽ നമ്മൾ സിനിമകൾ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ വെൻ യു ബിക്കം എൻ ആക്ടർ ദെൻ യു വിൽ നോ ഈ ലുക്ക് ഏത് സീനായിരുന്നു, ഏത് ഷോട്ടിനായിരുന്നു. അപ്പോൾ ആ ഷോട്ട് എടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്തായിരിക്കണം വേണ്ടിയുള്ള, ദാറ്റ് ഈസ് വാട്ട് യു ഗെയിൻ കോൺഫിഡൻസ്. നമ്മൾ യു ആ ഫസ്റ്റ് ഷോട്ടിന് ഐ ഹാവ് എനിക്ക് എന്താണെന്ന് അറിയില്ല, നോ കോൺഫിഡൻസ്, നത്തിങ്, തിരിഞ്ഞു നോക്കി. ലേറ്റർ ഓൺ വെൻ യു ബിക്കം എൻ ആക്ടർ, വെൻ യു ലേൺ മെനി തിങ്സ്, യു വിൽ ഹാവ് ദർ കോൺഫിഡൻറ്റ്. എന്തിനാണ് അപ്പോൾ പറയുമ്പോൾ അപ്പോൾ ആ ഷോട്ടിന് ഈ ലുക്ക് എന്ത് രസമായിട്ട് കൊടുത്തില്ല. അച്ഛൻ പ്രൊഡ്യൂസർ ആയിരുന്നല്ലോ, അപ്പം ആദ്യ സിനിമയിലേക്ക് ഇപ്പൊ മകന് ഒരു തരത്തിലുള്ള അഡ്വൈസും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അച്ഛൻ ഒരു അഡ്വൈസ് തന്നിട്ട്? എൻ്റെ അച്ഛൻ, ഞാൻ സിനിമ വരുമ്പോൾ അച്ഛൻ മരിച്ചു. അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു എന്നെ ആക്ടറായിട്ട് കാണാൻ, പക്ഷെ വരുമ്പോഴത്തേക്കും ഹീസ് നോ മോർ. ദാറ്റ് ഈസ് ഫസ്റ്റ് ടു ഫിലിംസ് ഹി വാസ് ദയർ, ഫസ്റ്റ് ടു ഫിലിംസ്. പക്ഷെ ഫസ്റ്റ് രണ്ട് പടം കണ്ട് എനിക്ക് സിനിമ ഇല്ലായിരുന്നു, ഐ ഹാവ് നോ മൂവീസ്. അതിൻ്റെ കാരണം ഫസ്റ്റ് പടം ചെയ്യുമ്പോൾ ഐ വാസ് 19 ഇയേഴ്സ് ഓൾഡ്. ഐ നോർമലി ലുക്ക് ചെയ്യാം, പൊതുവേ യങ്ങായിട്ടുള്ള ലുക്കാണ് എനിക്ക്. 19 വയസ്സ് എനിക്ക് ആകെ 14 വയസ്സ് ലുക്ക് എന്തോ ഉള്ളൂ. ഓക്കെ, സോ എവിടെയും മാച്ച് ചെയ്യാൻ പറ്റില്ല. ഞാൻ വന്ന
സിനിമ എൻ്റർ ആയ സമയത്ത് ഓൾ ദ ഹീറോസ് ആർ വെരി മെച്യൂർഡ് ഹീറോസ്, യങ്സ്റ്റേഴ്സ് ഇല്ല. ആകെ ഒരു യങ്സ്റ്ററേ ഉള്ളപ്പോൾ വിനീത്, ഒരൊറ്റ യങ്സ്റ്ററേ ഉള്ളൂ, വേറെ ആരും ഇല്ല. സോ ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് ഒരു പ്ലേസ്മെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. സോ അത് കഴിഞ്ഞ് സിനിമയിലേക്ക് കയറി സിനിമ ക്യാരിയർ തുടങ്ങിയത്തേക്കും ഹീ ഈസ് നോ മോർ. ഇപ്പോഴും ഇപ്പോഴത്തെ യുവതലമുറ, ഇപ്പോഴത്തെ യൂത്ത് ഉണ്ടല്ലോ സിനിമയിൽ ഭരിക്കുന്നത്, അവരുടെ കൂടെയും റിയാസ്കാർ ഉണ്ടെങ്കിൽ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ സ്വയമുള്ളൊരു പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പുള്ള? സിനിമ തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻ, ദിസ് പ്രിപ്പറേഷൻ ഹാസ് ടു ബി കൺസിസ്റ്റൻസി ത്രൂ ഔട്ട് യുവർ ലൈഫ്. ഈ കൺസിസ്റ്റൻസി ഉണ്ടായാലേ പറ്റുള്ളൂ ത്രൂ ഔട്ട് യുവർ ലൈഫ്. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 40-45 വർഷം സിനിമയിൽ കാണണമെന്ന് പറഞ്ഞ് അടിച്ച് കയറി വന്നു പറഞ്ഞ് വന്ന ആളാണ് ഞാൻ. സോ ഈ പ്രിപ്പറേഷൻ എപ്പോഴും കാണും, എവറി ഡേ from I get up, this is in my head and I prepare towards it. Idarikkanam lifestyle, idarikkanam my thoughts, idakke njan padikkanam, okay, idinu prepare aanam. So this thoughts is always there. Ee preparation eppozhum kaanam, ini ivarode cheyan pona youngsters node anganeyalla, this is there always. ഇന്ന വേഷം ഇല്ലാന്ന് പറയെങ്കിൽ കൂടെ 200 വേഷങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇന്ന കഥാപാത്രം എനിക്ക് ചെയ്യണം, അങ്ങനെ ഉണ്ടോ? ഇല്ലാന്ന് പറഞ്ഞാലും നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല ഇന്ന വേഷം എനിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ റിലീസ് ചെയ്യും, ഈ ഒരു കഥാപാത്രം എന്നെ ബേസിക്കലി ഒരു കാര്യം പറഞ്ഞിട്ടെ, നമ്മളൊരു വി ആർ വാച്ചിങ് എ ഫിലിം, ആ ഫിലിം നമ്മുടെ മനസ്സിൽ കയറിയൊരു സിനിമയാണെന്ന് വെച്ചോ, നോർമലി യു വിൽ കണക്ട് ടു ദാറ്റ് ഫിലിം. ആ സിനിമ കാണുമ്പോൾ നമ്മൾ തന്നെ ഈ കഥാപാത്രം ഞാൻ ചെയ്യുന്നില്ല എങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ യു ഓൾവേസ് തിങ്ക്, ആക്ടർ ഓൾവേസ് തിങ്ക്സ് ദാറ്റ്. അതെപ്പോഴും ഉണ്ട്, ഇന്ന കഥാപാത്രം ചെയ്യാൻ ഞാൻ എല്ലാം ബഗർ ആവാം, ഓട്ടോറിക്ഷ ഡ്രൈവർ ആവാം, പക്ഷെ കഥ ഇതിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ കുറേ മേക്കപ്പ് ഇട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കുക, പക്ഷെ വാട്ട് ആം ഐ ഗോയിങ് ടു ഡു വിത്ത് ദാറ്റ്? അതിനൊരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായി. സോ ഇറ്റ് ഓൾ ഗോസ് വിത്ത് ദി ക്രിയേറ്റർ. റിയസ്കാൻ നായകനായിട്ട് അതേസമയം വില്ലനായിട്ടും ഒരുപോലെ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, ഷാഡോ എന്ന് പറഞ്ഞിട്ടുള്ള, ആ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കാരണം വില്ലനായും നായകനായിട്ടും ഒരാൾ തന്നെ അഭിനയിക്കുക എന്ന് പറയുന്നത്. ഷാഡോ ഒരു നോ കമൻസ്, ബിക്കോസ് അത് പടം പുറത്തിറങ്ങിയിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, ദിസ് നോ കമൻസ്. അപ്പോൾ എന്തെങ്കിലും ആയി സംതിങ് ഹാപ്പൻസ് ദാറ്റ് മൂവി, ഇഫ് ദാറ്റ് മൂവി ഇസ് കമ്മിങ് ഔട്ട് ഐ ക്യാൻ കമൻറ്റ് ഓൺ ദാറ്റ്. ഇഫ് ഞാൻ എന്തെങ്കിലും കമൻറ്റ് പറഞ്ഞിട്ട് ദെൻ അത് പീപ്പിളിന് കാണാൻ പറ്റില്ല. സോ വേസ്റ്റ് ഓഫ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ഇത് ഇഫ് ഇറ്റ് ഇസ് ഗോയിങ് ടു കം ഔട്ട്, ആ പടം പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിനെപ്പറ്റി ഞാൻ കുറേ കമൻറ്റ് ചെയ്യാം. അത് ഇറ്റ് ഇസ് നോട്ട് ഗോയിൻ ടു ഹാപ്പൻ. സോ ഐ ടേക്ക് ദാറ്റ് മൂവി ആസ് എൻ എക്സ്പീരിയൻസ്, എൻ്റെ ഒരു വർക്ക്ഷോപ്പ് ആയിട്ട് എടുക്കാം, ഒരു ലേണിംഗ് പ്രോസസ്സ് എടുക്കാം. എനിക്ക് വറീഡ് ഉണ്ട്, ഐ എം വറീഡ്. ഷാഡോ മാൻ എന്നല്ല പേര്, ഷാഡോ മാൻ പുറത്തിറങ്ങിയിട്ടില്ല. ഷാഡോ മാനാണ് ഏറ്റവും ആദ്യമായിട്ട് പടത്തിൽ ഒറ്റ ആളുള്ള പടം, അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ വന്നത് കുറേ പേർക്ക് അറിയില്ല. ഷാഡോ മാൻസ് ഫിലിം ഒരാൾ അഭിനയിച്ച പടമായിരുന്നു, നോബഡി ഈസ് നോൺ. ആ ഒരാൾ അഭിനയിച്ച കമേഴ്ഷ്യൽ സിനിമയായിരുന്നു, അതിൽ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഫൈറ്റ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, പക്ഷേ സിനിമയിൽ ഒരാളുള്ളൂ. വെരി ബിഗ് ചാലഞ്ച്. കുറേ ഇമോഷൻസ് ട്രാവൽ ഉണ്ട്, പക്ഷേ ദാറ്റ്സ് നോട്ട് ടെല്ലിംഗ്. ഇഫ് ഇപ്പോൾ പറഞ്ഞ അപ്പുറത്തിനെ പറ്റി കുറേ പറയാം, പക്ഷേ പീപ്പിൾ കനോട്ട് വാച്ച് ദാറ്റ് മൂവി. അത് റിലീസിങ് ഇറ്റ്സ് പുറത്തുണ്ട്, അത് വാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അതിനെ പറ്റി കുറേ പറയാം. ഐ ക്യാൻ സേ ഒരു ഹൺഡ്രഡ്സ് ഓഫ് ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഇൻ ദാറ്റ്. ഒരു ഫൈറ്റ് ഉണ്ട്, ഫൈറ്റിംഗ് വിത്ത് നോബഡി, ആ ഫൈറ്റിംഗ് വിത്ത് എ ഷാഡോ. അത് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഷാഡോ ക്രിയേറ്റ് ചെയ്ത് ആ ഷാഡോ ആയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അത് ഷാഡോ മാനാണ്. ആ ഷാഡോ ആയിട്ട് അഭിനയിക്കുന്നത് ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ്. സോ അങ്ങനെയുണ്ട്. 35 days ഷൂട്ട്, ബിക്കോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഐ എം ഇൻ ലവ് വിത്ത് എ ഗേൾ, പോയിന്റ് ഓഫ് വ്യൂ ഷോട്ടാണ് എല്ലാം. സോ ഐ എം ഇൻ ലവ് വിത്ത് എ ഗേൾ, ഐ ഹാവ് എ സോങ് വിത്ത് എ ഗേൾ, ദ ഗേൾ ഐ എം ഇൻ ലവ് വിത്ത്, ഇതെല്ലാം പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഓക്കെ, സോ ഇതെല്ലാം ഉണ്ട്. കോമഡി ഉണ്ട്, ഒരേ ഒരു കൂടെ ഒരു ആനിമൽ ഉണ്ട്, ഒരു ഡോഗ് ഉണ്ട്, അത്രേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഇറ്റ്. സോ അതുകൊണ്ട് പറഞ്ഞാൽ നോ കമൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, ഇസ് ഗോയിങ് ടു റിലീസ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്, എൻ്റെ കുറേ എക്സ്പെരിമെൻ്റ് ഉണ്ട് അങ്ങനെ, പക്ഷേ ഒന്നും വന്നിട്ടില്ല. സിംഗിൾ ഷോർട്ട് ഫിലിം ഉണ്ട്, അത് ഫസ്റ്റ് ഞാൻ ആയത്. സിംഗിൾ ഷോർട്ട് ഫിലിം, സിംഗിൾ ഷോർട്ട് ആയിട്ട് തന്നെ ടെക്നിക്കൽ സിംഗിൾ ഷോർട്ട് ഫിലിം ഉണ്ട്. ഓക്കെ, റൈറ്റ് ടു ലെഫ്റ്റ്, ഗ്രീൻ മാൻ, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഷോർട്ട്, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഐ ഓൾവേസ് ടേക്ക് ദിസ് ആസ് എൻ എക്സ്പെരിമെൻറ്റ്, മൈ ലേണിംഗ് പ്രോസസ്. ഓക്കെ, ബട്ട് ഓൾ ദിസ് എക്സ്പെരിമെൻറ്റ് സ്റ്റേറ്റ്, ഐ ഹവ് ഡൺ 300+ ഫിലിംസ്, ഓക്കെ, ഇൻ ഓൾ ലാംഗ്വേജ്, വൺ ലാംഗ്വേജ് അല്ല, ഓൾ ലാംഗ്വേജ്. അതിൽ
ഒരു 10-15 ഫിലിംസ് ഇങ്ങനെ ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ആയിട്ട് നിന്ന് പോയിട്ടുണ്ട്, പുറത്ത് വന്നിട്ടില്ല. പിന്നീട് വേറെ ആരൊക്കെ ചെയ്ത് പുറത്ത് വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞ റേസിൽ ആരാണ് ആദ്യം വരുന്നത് അവർക്ക് കിട്ടുള്ള പേര്. ഞാൻ ആദ്യം ചെയ്തു പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഐ ഹാവ് എൻ എക്സ്പീരിയൻസ് ഡൂയിങ് ഇറ്റ്, ലേണിംഗ് പ്രോസസ് ആയിരുന്നു. ഇത്രയുള്ള ചലഞ്ചിങ് എനിക്കിപ്പോൾ പറയുമ്പോൾ തന്നെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണെന്ന് മനസ്സിലായി. അത് നമ്മളിതിനെ എത്തിച്ചേരുക എന്നൊരു പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അവർക്കും കൂടി അത് മനസ്സിലായി ഇന്നാള് ഇത് നമുക്ക് ചെയ്യും. പലപ്പോഴും അത് ഇന്ന കഥാപാത്രങ്ങൾ ചെയ്യുമോ എന്നൊരു സംശയം കൊണ്ട് തന്നെ പല കഥാപാത്രങ്ങളും മിസ്സായി പോയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ. ആളുകൾക്ക് ആ ഒരു ട്രസ്റ്റ് വന്നു തുടങ്ങി ഏത് സിനിമയ്ക്ക് ശേഷമായിരിക്കും? അങ്ങനെയൊന്നുമില്ല. സീ ട്രസ്റ്റ് വരുന്നത് ഒരു സീൻ നമ്മൾ പെർഫോം ചെയ്യൂലേ, ആ പെർഫോമിൽ ആ ക്രിയേറ്ററിന് അറിയാൻ പറ്റും പുള്ളി ഇത് ചെയ്യുമെന്ന്. സോ ഞാനതാ പറഞ്ഞത്, ഇപ്പോൾ യു പെർഫോം സ്റ്റാൻഡ്സ് എ പാർട്ട്. ഒരു നമ്മൾ ചെയ്യുന്ന ഏത് പെർഫോമൻസും അത് ശക്തമായ പെർഫോമൻസ് ആണെങ്കിൽ ദെൻ ഫ്രം ദർ ഇറ്റ്സ് അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. ഞാനതാ പറഞ്ഞത്, ഇപ്പോൾ ഞാൻ വേറൊരു ഡിഫറെൻ്റ് ആയിട്ട് റോൾ ചെയ്ത് അതിൽ നിന്നാണ് വന്നതെന്നല്ല. സിമ്പിൾ ഷോട്ട് പോലും സിമ്പിൾ ഡയലോഗ് പോലും ആ ഡയലോഗിൻ്റെ കണ്ടൻറ് എന്താണോ അത് പെർഫെക്റ്റ് ഡെലിവറി ആണെങ്കിൽ ദെൻ ഹി നോസ് ഈസ് ഇറ്റ്, ദ ക്രിയേറ്റർ നോസ് ഹി ഹീസ് ടു ഗുഡ് ഹിൽ ഡു ഇറ്റ് എന്ന്. പക്ഷേ സിൻസ് വി ആർ ഇൻ എ കമേർഷ്യൽ മൂവി മേക്കിംഗ് മേ ബി തിങ്സ് വിൽ നോട്ട് ഫോളോ ഇൻ ടു പ്ലേസസ്, അങ്ങനെ വരാതെ പോകും. ഐ ഹാവ് ബീൻ എ ബിഗ് കമേർഷ്യൽ ആക്ടർ, ഞാൻ കമേർഷ്യൽ സൈഡിലോ എൻ്റെ ഓൾ ഫിലിംസ് ആർ കമേർഷ്യൽ ഫിലിംസ്, കമേർഷ്യൽ ആക്ടറായിരുന്നു, മാസ് ആക്ടർ ആക്ടേഴ്സ് ഓൾ വിത്ത് ഓൾ സൂപ്പർ സ്റ്റാർസ്. ഈ സൂപ്പർ സ്റ്റാർസിനോട് പോകുമ്പോഴെന്ന് വെച്ചാൽ യു ആർ ഫ്രെയിം ഔട്ട് എ കമേർഷ്യൽ സ്റ്റാർ, ഈ പാർട്ടിലേക്ക് വരാൻ പറ്റില്ല. ദാറ്റ് ഈസ് എ പോയിന്റ്. ഈ കോമഡി വേഷങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടിട്ടുണ്ട്. പക്ഷെ റിയാസ് ഖാൻ കോമഡി ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മൾ ഓർത്തോർത്ത് ജീവിക്കുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള സിനിമയിലായാലും ആ സീൻ ഭയങ്കര കോമഡി ആയിരുന്നു, അതിപ്പം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാതെ. പക്ഷെ ഇപ്പോൾ ഒരു നമ്മുടെ ഒരു കാര്യം പറയുമ്പോൾ അത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണമെന്ന് ഒരു സിനിമ അല്ലെങ്കിൽ ആ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാവും. ഞാനതാ പറഞ്ഞു, ഇപ്പോൾ നാദർശനോട് പറയുമ്പോൾ ഞാനത് പറയുമ്പോഴേ വിഷ്വലി കാണണത് ഞാനിങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്, ഇങ്ങനെയാണ്. പിന്നെ വാട്ട് ഹാപ്പൻസ് ഇസ്, നമ്മൾ കോമഡി എന്നല്ല എനിത്തിങ് ആക്ച്വലി എനിത്തിങ്, നമ്മൾ നാളെ ഇതാണ് ചെയ്യാൻ പോണത് നമുക്ക് ഇന്ന് നൈറ്റ് ഉറങ്ങാൻ പോകുമ്പോൾ നമുക്ക് അറിയാം ഇറ്റ്സ് ഓൾറെഡി ദെയർ ഇൻ സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, പിന്നെ കാലത്തെ എണീറ്റ് നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് ഇറങ്ങുമ്പോൾ യു നോ ഞാൻ ഇന്ന് പോയി ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഇതാണ് ഇന്നത്തെ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് അറിയാം. ദെൻ അവിടെ നിന്നൊരു ട്രാവൽ ഉണ്ട് ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് കാറിൽ. ഈ കാറിൽ നമ്മൾ ഏതൊരു റിലേഴ്സിൻ്റെ മ്യൂസിക് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ് ഓർ എൽസ് ഡെഡ് സൈലൻറ്റ് കാറിൻ്റെ അകത്തിരുന്ന് ഇതായിരിക്കും നമ്മൾ ആലോചിച്ച് വന്ന് ഇറങ്ങുന്നത്. സെറ്റ് വന്ന് ഇറങ്ങുമ്പോൾ യു ആർ ഇൻ ദാറ്റ് സെറ്റ് അവരായിട്ട് യു ആർ ജെൽഡ്. ഓക്കെ, കാര്യങ്ങൾ ഇവിടെ പെട്ടെന്നൊരു ഏടി എടുത്ത് വരും, ഈ ഇന്ന കാര്യങ്ങൾ. സോ ഇത് ഒരു നൈറ്റ് മുതലേ തലക്കകത്ത് ഇങ്ങനെ ടിങ് 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 അടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിററിന് മുമ്പിൽ കയറി ഇരിക്കും, മേക്കപ്പ് തുടങ്ങും. മേക്കപ്പ് തുടങ്ങുമ്പോഴേ ഇതിങ്ങനെ നമ്മൾ ആ മേത്ത് കയറി വരും. പിന്നെ കോസ്റ്റ്യൂം ഇട്ട് കണ്ണാടി നോക്കി ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ചിലപ്പോൾ എന്താണ് ചെയ്യാൻ പോണത്, കോമഡി ചെയ്യാൻ പോണത്, നമ്മൾ തന്നെ ഒരു സാധനം ചെയ്ത് ഓക്കെ റൈറ്റ്. പിന്നെ അത് പ്രിപ്പയർ ആയി പോക്കാണ്. പിന്നെ അവിടെ പോയിട്ട് അത് എക്സിക്യൂഷൻ ചെയ്യണം. എക്സിക്യൂഷൻ ഡയറക്ടർ, ക്യാമറമാൻ, നമ്മൾ ബാക്ക്ഡ്രോപ്പ് ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, സെറ്റ് ഉണ്ട്, ഇതിലെല്ലാം കൂടി നമ്മളെ കെട്ടിയാൽ വയ്ക്കും. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ പെർഫോം ചെയ്താൽ മതി, തിങ്സ് വെല്ലാം മാജിക്കൽ ഹാപ്പൻ. ഞങ്ങളിപ്പോൾ റിയാസ് ഖാൻ്റെ ഇനി മലയാളത്തിൽ വരുന്ന സിനിമകളായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതിൽ ഒരു സിനിമ തന്നെയാണ് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നത്. കാരണം ആ ഒരു ലുക്കും എന്താണ് ഇദ്ദേഹം തരാൻ വേണ്ടി ഇപ്പം നമ്മൾ എക്സൈറ്റഡ് ആണ്. കാരണം ഇതിലും ഇതുപോലെ ശ്രദ്ധിക്കുന്ന ഡയലോഗുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ വിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. സമയമായിട്ടില്ല, വരാൻ പോകുന്നുള്ളു. ഡയലോഗ് ഉണ്ട്, കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ തിയേറ്ററുകളിൽ എത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് അവസാനമായിട്ട് പറയാൻ? ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ആയിട്ട് കാണുക, സന്തോഷമായിട്ട് കണ്ട് സന്തോഷമായിട്ട് മടങ്ങി പോകുക വീട്ടിലേക്ക്. കണ്ട് കഴിഞ്ഞ് വീണ്ടും കാണണം നോക്കുമ്പോൾ വീണ്ടും പോയി ഹാപ്പി ആയിട്ട് കാണുക, വീണ്ടും ഹാപ്പി ആയിട്ട് വരിക. അങ്ങനെ ഈ പടം ഒരു 10 വർഷം എല്ലാവരും ഇരുന്ന് കാണാം. ഇപ്പം ഓക്കെ ഓക്കെ, അവസാനമായിട്ട് ആ അടിച്ചു കയറി ഒരു ഡയലോഗ് പറയാം. ഭാസ്കര, എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്ക്, കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എൻ്റെ ചെലവ്. എല്ലാവരും അടിച്ചു കയറി വാ. അപ്പൊ ഈ സിനിമ അടിച്ചു കയറട്ടെ, ഹാപ്പി ന്യൂ ഇയർ അടിച്ചു കയറി വരട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.